ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൺഹൈമർ തിയേറ്ററിനകത്തും പുറത്തും സ്ഫോടനം തീർത്ത് മുന്നേറുകയാണ്. ആറ്റം ബോംബിന്റെ പിതാവിന്റെ ജീവിതത്തിനൊപ്പം അണുബോംബ് എന്ന ഉഗ്രായുധം ലോകത്തിനുണ്ടാക്കിയ മുറിവുകളെയും നോളൻ വരച്ചെടുത്തിട്ടുണ്ട്. ഉരുകിപ്പോയ മനുഷ്യ ശരീരത്തെയും ഉച്ചത്തിലുള്ള നിലവിളികളെയും ഓർക്കാതെ ലോകം കണ്ട ആദ്യത്തെയും അവസാനത്തെയും ആണവായുധ പരീക്ഷണത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഹിരോഷിമയും നാഗസാക്കിയും വർഷത്തിലൊരിക്കൽ ലോകം മുഴുവൻ ഓർക്കുന്ന പേരുകൾ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ജീവനും ജീവിതവും ബലികൊടുക്കേണ്ടി വന്ന ജനത. നമ്മളിന്ന് അനുഭവിക്കുന്ന സമാധാനത്തിലേക്ക് ലോകരാജ്യങ്ങളെ കൊണ്ട് എത്തിച്ചത് ഹിരോഷിമയിൽ നിന്നും നാഗസാക്കിയിൽ നിന്നും ഉയർന്ന ഉച്ചത്തിലുള്ള വിലാപങ്ങളായിരുന്നു. ഭൂമിയിൽ മനുഷ്യൻ നിർമ്മിച്ച നരകങ്ങളായി രണ്ട് നഗരങ്ങൾ മാറി. ഒരിക്കലും മായാത്ത മുറിപ്പാടുകളുമായി ലോകത്തിനു മുന്നിൽ ഹിരോഷിമയും നാഗസാക്കിയും നിൽക്കാൻ തുടങ്ങിയിട്ട് നീണ്ട 78 വർഷങ്ങളാവുകയാണ്. ജർമ്മനിക്കു വേണ്ടി നിർമ്മിക്കപ്പെട്ട ആണവായുധം ജപ്പാനിൽ പതിച്ചത് എങ്ങനെയാണ്? ടോക്കിയോയും ഒസാക്കയും യോക്കോഹാമയും പോലുള്ള വൻ നഗരങ്ങളെ വെറുതെ വിട്ട് താരതമ്യേന ചെറിയ നഗരങ്ങളായ ഹിരോഷിമയും നാഗസാക്കിയും ബലിയാടുകളായത് എങ്ങനെയാണ്? ഹിരോഷിമ വെന്ത് വെണ്ണീറായി വെറും 3 ദിവസങ്ങൾക്കപ്പുറം നാഗസാക്കി കൂടി വലിയ വില കൊടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ട കാലം. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ ഒന്നാം ലോക മഹായുദ്ധകാലം മുതൽ തന്നെ അമേരിക്ക തയ്യാറായിരുന്നില്ല. യൂറോപ്പിന്റെ യുദ്ധം അവർ തന്നെ പൊരുതട്ടെ എന്നായിരുന്നു അമേരിക്കയുടെ നയം. അതേസമയം ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും അടക്കമുള്ള തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് ആവശ്യമായ ആയുധങ്ങളും സഹായങ്ങളും എല്ലാം നൽകിക്കൊണ്ട് യുദ്ധത്തെ സൂക്ഷ്മമായി തന്നെ അമേരിക്ക വീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 1941 December 7 കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. ജപ്പാന്റെയും ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെയും ചരിത്രം മാറിമറിഞ്ഞത് അവിടെ മുതലായിരുന്നു എന്ന് കരുതണം. അന്നായിരുന്നു പസഫിക് പ്രദേശത്തെ തങ്ങളുടെ മേൽക്കോയ്മ ചോദ്യം ചെയ്യാൻ മുതിരരുത് എന്ന താക്കീത് അമേരിക്കയ്ക്ക് നൽകിക്കൊണ്ട് ജപ്പാൻ പേൾ ഹാർബർ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ 12 യുദ്ധക്കപ്പലുകളും 3000 യുദ്ധവിമാനങ്ങളും 2000 സൈനികരെയും അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു. ഇതോടെ അമേരിക്ക പ്രത്യക്ഷമായി രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ഇറങ്ങി. ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി ലോകരാജ്യം ഒരു യുദ്ധക്കളമായി മാറി. രാജ്യങ്ങൾ കീഴടങ്ങുകയും തിരിച്ചടിക്കുകയും ചെയ്തു. എല്ലായിടത്തും അശാന്തിയും ദുരിതങ്ങളും മാത്രം. അനന്തമായി നീളുന്ന യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കുമെന്ന ചോദ്യം അമേരിക്കയ്ക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയായി. ഈ സമയത്ത് തന്നെയാണ് ബ്രിട്ടനെയും കാനഡയെയും പങ്കാളികളാക്കി മാൻഹട്ടൻ പ്രോജക്ട് എന്ന പേരിൽ അമേരിക്ക അതീവ രഹസ്യമായി അണുബോംബ് വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ജർമ്മനിയെ ലക്ഷ്യമിട്ടാണ് അണുബോംബ് വികസിപ്പിച്ചതെങ്കിലും അത് ഉപയോഗിക്കപ്പെടുമോ ഇല്ലയോ എന്ന് അപ്പോഴും ആർക്കും ഉറപ്പുണ്ടായിരുന്നില്ല. അന്നത്തെ US പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണവായുധം ഉപയോഗിക്കുന്നത് ഒരു വലിയ തെറ്റാണ് എന്ന പക്ഷക്കാരനായിരുന്നു. മുൻകരുതൽ എന്ന നിലയിൽ അണുബോംബ് നിർമ്മിച്ചു വെക്കുകയായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശം. പക്ഷെ 1945 April 12 റൂസ്വെൽറ്റ് മരണമടഞ്ഞു. അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് ട്രൂമാൻ അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റായി ചുമതലയേറ്റു. അപ്പോഴേക്ക് അണുബോംബിന്റെ വികസനം അവസാന ഘട്ടത്തിലെത്തിയിരുന്നു. വൈസ് പ്രസിഡന്റ് ആയിരുന്നിട്ട് പോലും അതുവരെ അമേരിക്കയുടെ രഹസ്യ ആണവ പദ്ധതിയെപ്പറ്റി ഒരറിവും ഇല്ലാതിരുന്ന ട്രൂമാൻ അണുബോംബിനെ കുറിച്ച് അറിഞ്ഞതോടെ വലിയ ആവേശത്തിലായി. ഇത്തരമൊരായുധം കൈവശമുണ്ടായിട്ടും ലക്ഷക്കണക്കിന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടാൽ അമേരിക്കൻ ജനത ആ പഴി തന്റെ മേൽ ചാരുമെന്നും അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നും ട്രൂമാൻ ഉറപ്പിച്ചു. ഏതാണ്ട് ഈ സമയം പടിഞ്ഞാറൻ സഖ്യവും സോവിയറ്റ് യൂണിയനും ജർമ്മനി പിടിച്ചടക്കിയിരുന്നു. ലോകത്തെ കിടുകിടാ വിറപ്പിച്ച സ്വേച്ഛാധിപതി അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യയും ചെയ്തു. അങ്ങനെ ജർമ്മനി 1945 May 8 നിരുപാധികം കീഴടങ്ങി. എന്നാൽ കീഴടങ്ങാൻ ജപ്പാൻ തയ്യാറായിരുന്നില്ല. സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും അടക്കം യുദ്ധമുഖത്തിറക്കിയും ചാവേറുകളാക്കിയും ജപ്പാൻ ശൗര്യം വിടാതെ നിന്നു. ദൈവത്തിന്റെ പ്രതിപുരുഷനായ തങ്ങളുടെ ചക്രവർത്തിക്ക് വേണ്ടി കൊല്ലാനും ചാകാനും മടിയില്ലാത്തവരായി ജപ്പാനിലെ ജനങ്ങളെ അതിനോടകം ഭരണാധികാരികൾ മാറ്റിയിരുന്നു. മാത്രമല്ല, ജർമ്മനി കീഴടങ്ങിയതോടെ അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്ന സോവിയറ്റ് യൂണിയൻ നേരെ ജപ്പാനിലേക്ക് തിരിഞ്ഞു. USSRന്റെ ഈ നീക്കം യുദ്ധശേഷം ജപ്പാനെയും വിഭജിക്കാനാണോ എന്ന് ഭയന്ന അമേരിക്ക ജപ്പാനോട് കീഴടങ്ങാൻ തുടർച്ചയായി ആവശ്യപ്പെട്ടു. കീഴടങ്ങിയില്ലെങ്കിൽ സർവനാശം വിതയ്ക്കുമെന്ന അമേരിക്കയുടെ ഭീഷണികൾ പക്ഷേ ജപ്പാൻ ചെവികൊണ്ടില്ല. അവർ കീഴടങ്ങാൻ പോയിട്ട് ചർച്ചയ്ക്ക് പോലും വഴങ്ങാൻ തയ്യാറായില്ല. കാര്യങ്ങൾ ഇത്രയുമായതോടെ വേണ്ടി വന്നാൽ ജപ്പാനുമേൽ ആണവായുധം പ്രയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ സൈന്യത്തിന് ഉത്തരവ് നൽകി. അണുബോംബിന്റെ പരീക്ഷണം വിജയിച്ചാൽ അത് പ്രയോഗിക്കേണ്ട പ്രദേശം ഏതെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നൽകിയത് മാൻഹട്ടൻ പ്രോജക്ട് ടാർഗറ്റ് കമ്മിറ്റിക്കായിരുന്നു. എവിടെ സ്ഫോടനം നടത്തണമെന്ന കാര്യത്തിൽ വിശദമായ ചർച്ചകളും കൂടിയാലോചനകളും നടന്നു. സ്ഫോടനത്തിനായി ഒരു നഗരം തിരഞ്ഞെടുക്കണോ അതോ സൈനിക ആസ്ഥാനം തിരഞ്ഞെടുക്കണോ, അതുമല്ല ആളുകൾക്ക് ജീവഹാനി സംഭവിക്കാത്ത തരത്തിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട ദ്വീപിൽ സ്ഫോടനം നടത്തണോ,
അങ്ങനെ നിർദ്ദേശങ്ങൾ പല വഴിക്ക് ഉയർന്നു. പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത്. ഒന്ന്, ജപ്പാന്റെ നിരുപാധികമായ കീഴടങ്ങൽ. രണ്ട്, അമേരിക്കയുടെയും തങ്ങൾ നിർമ്മിച്ച ആണവായുധത്തിന്റെയും കരുത്ത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുക. സത്യത്തിൽ അവരിൽ എത്ര പേർക്ക് അണുബോംബെന്ന ആ മാരകായുധത്തിന്റെ നശീകരണ ശക്തിയെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുപോലും സംശയമാണ്. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ഇതിനോടകം നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആണവായുധം ആളുകളുടെ മരണത്തിന് കാരണമാകുന്നതിൽ തെറ്റില്ല എന്നുമായിരുന്നു കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ട്രിനിറ്റി ടെസ്റ്റിന് തൊട്ടുമുമ്പ് മാൻഹട്ടൻ പ്രോജക്ട് ടാർഗറ്റ് കമ്മിറ്റി സ്ഫോടനം നടത്താൻ അനുയോജ്യമായ നഗരങ്ങളുടെ പട്ടിക തയ്യാറാക്കി. മൂന്ന് ഘടകങ്ങളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ. ഒന്ന്, 3 കിലോമീറ്ററിൽ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖലയാവണം. രണ്ട്, സ്ഫോടനത്തിലൂടെ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനാകുന്ന തന്ത്രപ്രധാനമായ മേഖലയാവണം. 3, ഇതുവരെ ആക്രമണങ്ങൾ നേരിടാത്ത മേഖലയാവണം. പട്ടികയിൽ നിന്ന് ടോക്കിയോ ആദ്യം തന്നെ ഒഴിവാക്കപ്പെട്ടു. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ആക്രമണങ്ങളിൽ ടോക്കിയോ ഏറെക്കുറെ നാമാവശേഷമായി കഴിഞ്ഞു എന്നതായിരുന്നു പ്രധാന കാരണം. നേരത്തെ തന്നെ തകർന്ന നഗരത്തിൽ അണുബോംബ് വർഷിച്ചാൽ അതിന്റെ തീവ്രത ലോകത്തിന് തിരിച്ചറിയാനാകില്ല എന്നവർ കണക്കുകൂട്ടി. കൂടാതെ ടോക്കിയോയിൽ ബോംബ് വീണാൽ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമാകും. പിന്നീട് കീഴടങ്ങാനോ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനോ ചുമതലയുള്ളവരാരും ടോക്കിയോയിൽ ജീവനോടെ കാണില്ല. പല സാഹചര്യങ്ങൾ വിലയിരുത്തിയ ടാർഗറ്റ് കമ്മിറ്റി സ്ഫോടനത്തിനായി 4 നഗരങ്ങളെ ആദ്യം തെരഞ്ഞെടുത്തു. കൊക്കൂറ, യോക്കോഹാമ, ഹിരോഷിമ, ക്യോട്ടോ. ഇവ കൂടാതെ നിഗാറ്റോ നഗരവും പരിഗണിക്കണമെന്ന് കമ്മിറ്റി വ്യക്തമാക്കി. ആദ്യം തയ്യാറാക്കിയ ഈ പട്ടികയിൽ നാഗസാക്കി ഉണ്ടായിരുന്നില്ല. എന്നാൽ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ഹെൻറി എൽ സ്റ്റിംസൺ ക്യോട്ടോ ആക്രമിക്കരുതെന്നും അവിടം സാംസ്കാരികമായി പല സവിശേഷതകളുമുള്ള ഇടമാണെന്നും പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ക്യോട്ടോയും ലിസ്റ്റിന് പുറത്തായി. പകരം തുറമുഖ നഗരമായിരുന്ന നാഗസാക്കി പട്ടികയിൽ ഉൾപ്പെട്ടു. കൊക്കൂറയായിരുന്നു പട്ടികയിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ജാപ്പനീസ് നഗരം. വിമാനങ്ങളും മിസൈലുകളും ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറി അടക്കം ഒരുപാട് പ്രധാന കെട്ടിടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ തങ്ങളുടെ ആവശ്യങ്ങളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന നഗരം ഹിരോഷിമയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. സെക്കൻഡ് ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നതും തെക്കൻ ജപ്പാന്റെ സൈനിക നീക്കങ്ങൾ നിയന്ത്രിക്കുന്നതും ഹിരോഷിമയിലാണ്. സൈനികരുടെ താവളങ്ങളും വാർത്താവിനിമയ സൗകര്യങ്ങളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും ഹിരോഷിമയിലുണ്ട്. കൂടാതെ ഹിരോഷിമയെ ചുറ്റി നിൽക്കുന്ന മലനിരകൾ സ്ഫോടനത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കും. തങ്ങളുണ്ടാക്കിയ ബോംബിന്റെ പ്രഹരശേഷി ലോകമറിയും. ചർച്ചകൾക്കൊടുവിൽ 1945 ജൂലൈ 25 ടാർഗറ്റിംഗ് കമ്മിറ്റി 4 പുതിയ നഗരങ്ങളുടെ പട്ടിക പ്രസിഡന്റിന് നൽകി. അങ്ങനെ യഥാക്രമം ഹിരോഷിമ, കൊക്കൂറ, നീഗാറ്റ, നാഗസാക്കി എന്നീ നഗരങ്ങൾ ലക്ഷ്യസ്ഥാനങ്ങളായി. ലിസ്റ്റ് വന്നതോടെ ഈ നഗരങ്ങളിൽ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് വ്യോമാക്രമണങ്ങൾ നിരോധിച്ചുകൊണ്ട് അമേരിക്ക ഉത്തരവ് പുറപ്പെടുവിച്ചു. ഓഗസ്റ്റ് 3 ശേഷം ആദ്യ ബോംബ് കാലാവസ്ഥ അനുകൂലമാകുന്നതിനനുസരിച്ച് ഈ നഗരങ്ങളിൽ ഒന്നിൽ വീഴ്ത്താനും പ്രസിഡന്റ് നിർദ്ദേശം നൽകി. കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ അനുകൂലമായ കാലാവസ്ഥയാണെന്ന് കണ്ടെത്തി. 1945 ആഗസ്റ്റ് 6 അർദ്ധരാത്രി 1:45 മരിയാന ദ്വീപ സമൂഹത്തിലെ ചിനിയൻ ദ്വീപിൽ നിന്ന് ലോകത്താദ്യമായി ആണവ ബോംബുമായി എനോളാഗേ എന്ന ബോംബർ വിമാനം ജപ്പാനെ ലക്ഷ്യമിട്ട് ആകാശത്തേക്ക് ഉയർന്നു. ഒപ്പം 2 നിരീക്ഷണ വിമാനങ്ങളും ഉണ്ടായിരുന്നു. ഹിരോഷിമ, കൊക്കൂറ, നാഗസാക്കി, ഈ 3 നഗരങ്ങളാണ് ലക്ഷ്യം. ഹിരോഷിമയിൽ അനുകൂല സാഹചര്യങ്ങളില്ലെങ്കിൽ കൊക്കൂറയിൽ ബോംബ് സ്ഫോടനം നടത്തണം. അവിടെയും കഴിഞ്ഞില്ലെങ്കിൽ നാഗസാക്കി. മൂന്നിടത്തും സാഹചര്യങ്ങൾ മോശമായാൽ ബോംബ് കടലിൽ കളയണം. ഇതായിരുന്നു അവർക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശം. 6 മണിക്കൂർ നേരത്തെ പറക്കലിനു ശേഷം അവർ ഹിരോഷിമയിലെത്തി. ജപ്പാൻ റഡാറുകൾക്ക് പിടികിട്ടാതിരിക്കാൻ വളരെ ഉയരത്തിലാണ് എനോളാഗേ പറന്നിരുന്നത്. പക്ഷേ ഹിരോഷിമയിലെ കാലാവസ്ഥയും മറ്റ് സാഹചര്യങ്ങളും പരിശോധിക്കാനെത്തിയ നിരീക്ഷണ വിമാനത്തെ രാവിലെ 7:09 ജപ്പാൻ റഡാർ കണ്ടെത്തി. അവർ ഹിരോഷിമയിൽ അപായ സിഗ്നൽ നൽകി. അപ്പോഴാണ് ഒരു ബോംബർ വിമാനം വരുന്ന കാര്യം അവിടുത്തെ ജനങ്ങൾ ആദ്യമായി അറിയുന്നത്. അപായ സാധ്യത തിരിച്ചറിഞ്ഞ ഉടൻ ജനങ്ങൾ ബങ്കറുകളിൽ കയറി ഒളിച്ചു. ഹിരോഷിമയ്ക്ക് ചുറ്റും നിരീക്ഷണ വിമാനങ്ങൾ 2 വട്ടം കറങ്ങി. കാലാവസ്ഥയും മറ്റ് ഘടകങ്ങളും അനുകൂലമാണെന്ന് തിരിച്ചറിഞ്ഞ അവർ എനോളാഗേയിലേക്ക് എല്ലാം നിയന്ത്രണ വിധേയമാണെന്ന സിഗ്നൽ നൽകി. എന്നിട്ട് തിരിച്ചുപോയി. അതോടെ വ്യോമാക്രമണ ഭീതി ഒഴിഞ്ഞെന്ന് കരുതിയ ജപ്പാൻ റഡാറുകൾ ജനങ്ങളോട് ബങ്കറുകളിൽ നിന്നിറങ്ങാൻ നിർദ്ദേശം കൊടുത്തു. ബോംബർ വിമാനം പോയെന്നറിഞ്ഞ ജനങ്ങൾ 1.5 മണിക്കൂറിന് ശേഷം പുറത്തിറങ്ങി, ആശ്വസിച്ചു. പക്ഷെ അവരറിഞ്ഞില്ല അതിദാരുണമായ ഒന്നിന് തൊട്ടു മുമ്പുള്ള ശാന്തതയാണ് തങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് എന്ന്. ഒരു വരിയിൽ നിന്ന് അടുത്ത വരിയിലേക്ക് തീ പടരാതിരിക്കാൻ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി വീതിയിൽ ഫയർ ബ്രേക്ക് ഉണ്ടാക്കുന്ന ജോലിയിൽ ധാരാളം സ്കൂൾ വിദ്യാർത്ഥിനികൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, 1000 കണക്കിന് പെൺകുട്ടികൾ റോഡിൽ ഈ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സമയം 7:50. ഹിരോഷിമയുടെ കിഴക്ക് ഭാഗത്ത് ഏകദേശം 31,000 അടി മുകളിൽ എനോളാഗേ വിമാനം എത്തിക്കഴിഞ്ഞു.
ഏതാണ്ട് 8-12 എനോളാഗെ അടക്കമുള്ള 3 വിമാനങ്ങളും ജപ്പാൻ റഡാറിൽ വീണ്ടും പതിഞ്ഞു. മുൻകരുതൽ എടുക്കണമെന്ന് ആളുകളെ അറിയിക്കാൻ വീണ്ടും സൈറൺ മുഴങ്ങി. കഴിഞ്ഞ 6 മാസമായി ജപ്പാനിൽ പലയിടത്തും അമേരിക്കയുടെ വ്യോമാക്രമണം നടക്കുകയും ധാരാളം നഗരങ്ങളും പട്ടണങ്ങളും തകരുകയും ചെയ്തിട്ടും ഇതുവരെ ഹിരോഷിമയിൽ ഒരു വട്ടം പോലും വ്യോമാക്രമണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹിരോഷിമയിലെ ജനങ്ങൾ ഭയവും കൗതുകവും നിറച്ചാണ് ബോംബർ വിമാനങ്ങളെ നോക്കിയത്. എത്ര വിമാനങ്ങളുണ്ടെന്ന് നോക്കിയ അവർ വെറും 3 വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കണ്ട് ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. ഈ സമയം വിമാനത്തിന്റെ നിയന്ത്രണം പൈലറ്റ് പോൾ ടിബറ്റ്സിൽ നിന്ന് ബോംബ് എക്സ്പേർട്ടായ തോമസ് ഫെറീബി ഏറ്റെടുത്തു. 8:45 താഴെ കണ്ട ടി ആകൃതിയിലുള്ള പാലം ലക്ഷ്യമാക്കി തോമസ് ലിറ്റിൽ ബോയിയെ ടാർഗറ്റ് ചെയ്തു. തൊട്ടു പിന്നാലെയുണ്ടായിരുന്ന നിരീക്ഷണ വിമാനം ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ലൂയിസ് അൽവാരസ് 2 പാരച്യൂട്ടുകൾ നിരീക്ഷണ വിമാനത്തിൽ നിന്ന് താഴേക്കിട്ടു. സ്ഫോടനത്തിന്റെ ആഘാതം പഠിക്കാനുള്ള ഉപകരണങ്ങൾ സജ്ജമാക്കിയവയായിരുന്നു ആ പാരച്യൂട്ടുകൾ. തെളിഞ്ഞ ആകാശത്തിൽ കണ്ട ബോംബർ വിമാനങ്ങളെയും അതിൽ നിന്ന് താഴേക്കെത്തിയ പാരച്യൂട്ടുകളെയും താഴെ നിന്ന് ഹിരോഷിമയിലെ ജനം കണ്ടു. പക്ഷേ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ തന്നെ അതിനോട് പ്രതികരിക്കാൻ വേണ്ട സമയവും അവർക്കുണ്ടായിരുന്നു. 8 കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡുകളുമായപ്പോൾ എനോളാഗേയിൽ ലിറ്റിൽ ബോയിയെ താങ്ങി നിർത്തിയിരുന്ന സ്ട്രിംഗ് തോമസ് അഴിച്ചു മാറ്റി. വിമാനത്തിന്റെ ഡോറുകൾ സാവധാനം തുറക്കപ്പെട്ടു. പൈലറ്റ് പോൾ ടിബറ്റ്സ് വിമാനത്തിന്റെ നോസ് അഥവാ മുൻഭാഗം 10 ഡിഗ്രി മുകളിലേക്ക് ചരിച്ചു. തുറന്നിരുന്ന വാതിലിലൂടെ 9,700 പൗണ്ട് ഭാരമുള്ള ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബ് താഴേക്ക് പതിച്ചു. ബോംബ് വിമാനത്തിൽ നിന്ന് താഴേക്ക് പതിച്ചപ്പോൾ തന്നെ ടിബറ്റ്സ് എനോളാഗേയെ 155 ഡിഗ്രി വലത്തേക്ക് ഹിരോഷിമയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചു. താഴേക്ക് പതിക്കുന്ന ആ അണുബോംബിനെ തോമസ് നോക്കി നിന്നു. ഈ സമയത്ത് താഴെ ജനങ്ങളോട് ആക്രമണം വരുന്നുവെന്നും സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീങ്ങണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. പക്ഷേ കാര്യമുണ്ടായിരുന്നില്ല. 43 സെക്കൻഡ് കൊണ്ട് 9 കിലോമീറ്റർ വേഗത്തിൽ ബോംബ് താഴേക്ക് പതിച്ചു. ലക്ഷ്യമാക്കിയിരുന്ന ടി ആകൃതിയിലുള്ള പാലത്തിൽ നിന്നും ഏകദേശം 500 അടി മാറി ബോംബ് വീണുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ 8 കഴിഞ്ഞ് 16 മിനിറ്റും 2 സെക്കൻഡുകളും ഉള്ളപ്പോൾ ഭൂമിയുടെ ഏകദേശം 600 മീറ്റർ ഉയരത്തിൽ വെച്ച് ലിറ്റിൽ ബോയ് പൊട്ടിത്തെറിച്ചു. 5,00,000 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരുന്നു ആ സമയത്തെ ചൂട്. അതായത് സൂര്യനിൽ അനുഭവപ്പെടുന്ന ചൂടിനേക്കാൾ കൂടുതൽ. ലക്ഷക്കണക്കിന് മിന്നലുകൾ ഒന്നിച്ചടിച്ചതുപോലെയുള്ള പ്രകാശവും അതിഭീകരമായ സ്ഫോടന ശബ്ദവും ഉണ്ടായി. കൂടെ വൻതോതിൽ ഗാമാകിരണങ്ങളും അവിടേക്കെത്തി. ഏകദേശം 100 മീറ്റർ വീതിയിൽ വലിയൊരു തീകോളം ആകാശത്ത് രൂപം കൊണ്ടു. എന്താണ് തങ്ങളുടെ നഗരത്തിൽ സംഭവിച്ചതെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നതിനു മുമ്പേ അവർ വെറും പൊടിയായി മാറി. സൈനിക ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന മുഴുവൻ സൈനികരും കരിഞ്ഞു മരിച്ചു. ഗ്രൗണ്ടിന്റെ സമീപത്തുണ്ടായിരുന്ന ഓട്ടാനദി തിളച്ചു മാറി. ചോര തുപ്പി വെന്ത് വികൃതമായ ശരീരങ്ങൾ ജീവനില്ലാതെ നിലത്തേക്കുന്നു. അല്പം ജീവൻ ബാക്കിയായവർ വെള്ളം ചോദിച്ചു കരഞ്ഞു. ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷമായി. പലതിന്റെയും നിഴലുകൾ മാത്രം ബാക്കിയായി. ഇരുമ്പും സ്റ്റീലുമെല്ലാം ഉരുകിയൊഴിച്ചു. ഗ്ലാസ് ചില്ലുകൾ പൊട്ടിത്തകർന്ന് ബാക്കിയായ മനുഷ്യ ശരീരങ്ങളിൽ തറച്ചുകയറി. അപ്പാടെ നശിക്കാതെ അല്പമെങ്കിലും ബാക്കിയായത് വാഹനങ്ങളുടെ ടയറുകളാണ്. ആകെയുണ്ടായിരുന്ന 90,000 വീടുകളിൽ 60,000ത്തോളം വീടുകളും മൺകട്ടകളായി മാറി. ഹിരോഷിമ എന്ന നഗരം ധൂളികളായി പൊടിഞ്ഞു. കമ്മിറ്റിയുടെ നിരീക്ഷണം പോലെ ഹിരോഷിമയെ ചുറ്റിനിന്ന മലനിരകൾ ആ നഗരത്തെ കൂടുതൽ ചുട്ടുപൊള്ളിച്ചു. ഉഷ്ണതരംഗങ്ങൾ വൻതോതിൽ വശങ്ങളിലേക്ക് അടിച്ചപ്പോൾ അവ മലകളിൽ ചെന്നിടിച്ച് തിരികെ വീണ്ടും ഹിരോഷിമയിലേക്ക് തന്നെ എത്തി. പക്ഷേ അതേ മലനിരകൾ കാരണം അതിനപ്പുറമുള്ള ഗ്രാമങ്ങളിൽ തരംഗങ്ങൾ എത്തിയില്ല. ആ വൻ ദുരന്തത്തെ ഹിരോഷിമ ഒറ്റക്കേറ്റുവാണ്. താഴെ ഒരു നരകം രൂപപ്പെടുമ്പോൾ എനോളാഗേയിലും നിരീക്ഷണ വിമാനങ്ങളിലും ഉണ്ടായിരുന്നവർ കണ്ടത് മറ്റു ചില കാഴ്ചകളാണ്. ഒരു തീകോളം വളർന്നു വലുതായി നടുവിൽ വെള്ളയും ചുറ്റും ചുവപ്പ് കലർന്ന നിറവുമുള്ള പടുകൂറ്റൻ മേഘമായി മാറി. അടിഭാഗത്തൊരു തൂണ് പോലെ തീ താഴേക്ക് പടരുന്നു. 5 കിലോമീറ്റർ ചുറ്റളവുള്ള പടുകൂറ്റൻ മഷ്റൂം സ്മോക്ക് അവിടെ രൂപപ്പെടുന്നു. തെളിഞ്ഞു നിന്ന ഹിരോഷിമയുടെ ആകാശത്തിൽ വെളുത്ത മേഘം നിറഞ്ഞു. എരിയുന്ന കനൽക്കട്ട പോലെ ഹിരോഷിമ അവർക്കു താഴെയായി. 1 സെക്കൻഡിനകം കൊല്ലപ്പെട്ടത് 70,000ത്തിലധികം പേർ. സ്ഫോടന സമയത്ത് അവിടെ നിന്ന് 19 കിലോമീറ്റർ ദൂരം പറന്നിട്ടും എനോളാഗേയിൽ സ്ഫോടനത്തിന്റെ ഷോക്ക് വേവുകൾ അനുഭവപ്പെട്ടു. വൈകാതെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാൻ ജപ്പാന് മുകളിൽ അമേരിക്ക ആണവാക്രമണം നടത്തിയതായി പ്രഖ്യാപിച്ചു. ഉടൻ കീഴടങ്ങിയില്ലെങ്കിൽ മറ്റു നഗരങ്ങളിലും സമാന ആക്രമണം നടത്തുമെന്ന് താക്കീതുണ്ടായി. പക്ഷേ തങ്ങൾക്ക് മുകളിൽ പതിച്ചത് ഒരാണവായുധമാണെന്ന് തിരിച്ചറിയാൻ ജപ്പാന് അപ്പോഴും കഴിഞ്ഞിരുന്നില്ല. നേരത്തെയും അമേരിക്ക പ്രയോഗിച്ചതുപോലെയുള്ള സാധാരണ ബോംബാണ് പതിച്ചതെന്ന ധാരണയിൽ കീഴടങ്ങാൻ തയ്യാറാകാതെ ജപ്പാനിരുന്നു. ഹിരോഷിമയിൽ അമേരിക്ക ആണവ ബോംബ് പ്രയോഗിച്ചതറിഞ്ഞ സോവിയറ്റ് യൂണിയൻ ബോംബാക്രമണത്തിന്റെ 2-ാം ദിനം, കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 8, ജപ്പാൻ ആക്രമിച്ച് കീഴടക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. അതുവരെ ജപ്പാന്റെ നിയന്ത്രണത്തിലായിരുന്ന മഞ്ചൂറിയ കീഴടക്കി സോവിയറ്റ് സേന ജപ്പാൻ തീരത്തേക്കടുത്തു.
ജപ്പാൻ കീഴടങ്ങാനിടയില്ലെന്നും സോവിയറ്റ് യൂണിയൻ അവരുടെ ശക്തി പ്രകടിപ്പിക്കുമെന്നും തിരിച്ചറിഞ്ഞ അമേരിക്ക രണ്ടാമത്തെ അണുബോംബും ഉടൻ വിന്യസിക്കണമെന്ന് തീരുമാനിച്ചു. പിറ്റേന്ന് ഓഗസ്റ്റ് 9-ന് ലിസ്റ്റിലെ രണ്ടാം നഗരമായിരുന്ന കൊക്കൂറ ലക്ഷ്യമാക്കി ബോക്സ് കാർ ഉൾപ്പെടെ 5 B-29 വിമാനങ്ങൾ പുറപ്പെട്ടു. ഹിരോഷിമയിൽ നിരീക്ഷണ വിമാനമായി പോയിരുന്ന ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും രണ്ട് ആണവാക്രമണങ്ങളിലും പങ്കെടുത്ത ഒരേയൊരു വിമാനം. ഹിരോഷിമയിൽ പതിച്ച ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബിനേക്കാൾ തീവ്രതയും നശീകരണ ശക്തിയും കൂടിയ ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബാണ് ബോക്സ് കാറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാതായതോടെ അവർ ഒരു മണിക്കൂറോളം ആകാശത്ത് ചുറ്റിക്കറങ്ങി. മേഘാവൃതമായ ആകാശം കാരണം ലക്ഷ്യസ്ഥാനത്ത് ബോംബിടാൻ കഴിയില്ലെന്നും ഇന്ധനം കുറവാണെന്നും തിരിച്ചറിഞ്ഞ സംഘം കൊക്കൂറയിൽ സ്ഫോടനം നടത്തുക എന്ന ദൗത്യം ഉപേക്ഷിച്ചു. പകരം പ്ലൂട്ടോണിയം ബോംബിന്റെ ദുരിതം ഏറ്റുവാങ്ങാൻ അവർ നാഗസാക്കിയെ തെരഞ്ഞെടുത്തു. പൈലറ്റ് കൊക്കൂറയിൽ നിന്ന് വിമാനം നാഗസാക്കിയിലേക്ക് തിരിച്ചു. 11 മണിയോടെ നാഗസാക്കിക്ക് മുകളിലെത്തിയ ബോക്സ് കാർ വിമാനം താഴേക്ക് ഫാറ്റ്മാനെ വിന്യസിച്ചു. ലിറ്റിൽ ബോയിയേക്കാൾ വിനാശകാരിയായിരുന്നിട്ടും ഭൂപ്രകൃതി കാരണവും ജനവാസം കുറവായതു കാരണവും നാഗസാക്കിയിൽ താരതമ്യേന ജീവഹാനി കുറവായിരുന്നു. കാലാവസ്ഥ അനുകൂലമാവുകയും കൊക്കൂറയിൽ തന്നെ സ്ഫോടനം നടക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ദുരന്തം കൂടുതൽ തീവ്രമായി. ജപ്പാന് മുന്നിൽ കീഴടങ്ങളല്ലാതെ മറ്റു വഴികളില്ലാതെയായി. ഒടുവിൽ 1945 ഓഗസ്റ്റ് 15-ന് ഹിരോഹിതോ ചക്രവർത്തി റേഡിയോയിലൂടെ ജപ്പാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങുന്നുവെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശീല വീണു. ഹിരോഷിമ നാഗസാക്കി ആക്രമണങ്ങൾക്കു ശേഷം ഓപ്പൻഹൈമർ ട്രൂമാനോട് പറഞ്ഞു, മിസ്റ്റർ പ്രസിഡന്റ്, എന്റെ കൈകളിൽ ചോര പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഒരു യുദ്ധത്തിനും ന്യായീകരണങ്ങളില്ല. അത് ലോകത്തിന്റെ സമാധാനം പുലരാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ലോകം മുഴുവൻ ചിരിക്കാൻ വേണ്ടി ഹിരോഷിമയും നാഗസാക്കിയും വർഷങ്ങളായി കരയുകയാണ്. ഒരുപാട് പേരുടെ കയ്യിൽ ഇപ്പോഴും ചോരക്കറയുണ്ട്.